വയനാട് ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ കാണാതായ സഹോദരനെയും കുടുംബത്തെയും തിരയുകയാണ് തങ്കച്ചൻ. തങ്കച്ചനെ പോലുള്ള ഒരുപാട് പേരുടെ ദയനീയമായ കാഴ്ചകൾ നമുക്കവിടെ നിന്ന് കാണാൻ കഴിയും. ഉറ്റവരെ നഷ്ടമായവർ, ഒരു കുടുംബത്തിൽ ഒരാൾ മാത്രം ബാക്കിയായി പോകുന്ന അവസ്ഥ, ക്യാമ്പുകളിൽ നിന്ന് അതിദയനീയമായ കാഴ്ചകൾ, പ്രതികരണങ്ങളാണ് പുറത്തുവരുന്നത്. ആശുപത്രികളിലും സമാനമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരെ ആശ്വസിപ്പിക്കാനൊക്കെ അധികൃതരൊക്കെ എത്തുന്നുണ്ടെങ്കിലും മന്ത്രിമാരൊക്കെ എത്തുന്നുണ്ടെങ്കിലും എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്ന് ആർക്കും അറിയാത്ത അവസ്ഥ. കാരണം ഒരു നാട് മുഴുവൻ ഇല്ലാതായി പോയിരിക്കുകയാണ്. അവരുടെ കുടുംബം, ഉറ്റവർ, സുഹൃത്തുക്കളൊക്കെ ഇല്ലാതായി പോകുന്ന സാഹചര്യം, ഒറ്റപ്പെട്ടു പോകുന്ന നിസ്സഹായമായ നിലവിളി, അതിനോട് ഏതു തരത്തിൽ പ്രതികരിക്കണം എന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെയൊരു അവസ്ഥയിലാണ് തങ്കച്ചനും. നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പിലാണ് തങ്കച്ചനും കുടുംബവും താമസിക്കുന്നത്. ആളുകൾ തിങ്ങിപ്പാർത്തിരുന്ന ചൂരൽമലയെ ഒറ്റ രാത്രി കൊണ്ട് ഭൂമി അപ്പാടെ വിഴുങ്ങി. ആർത്തലച്ചു വന്ന മലവെള്ളപ്പാച്ചിലിൽ ജീവനും കയ്യിൽ പിടിച്ച് തങ്കച്ചനും കുടുംബവും കുന്നിൻമുകളിലേക്ക് ഓടിക്കയറുകയായിരുന്നു. ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആ നിമിഷങ്ങളെ നടുക്കത്തോടെയല്ലാതെ ഓർമ്മിക്കാനാകില്ലെന്ന് തങ്കച്ചൻ പറയുന്നു. ഉരുൾപൊട്ടലിൽ കാണാതായ സഹോദരനെയും കുടുംബത്തെയും തിരയുകയാണ് തങ്കച്ചൻ. തങ്കച്ചന്റെ വീടിന് തൊട്ടുമുകളിലായിരുന്നു സഹോദരനും കുടുംബവും താമസിച്ചിരുന്നത്. സമ്പാദ്യമെല്ലാം കൂട്ടിവെച്ചുണ്ടാക്കിയ സ്വന്തം വീടും തങ്കച്ചന് നഷ്ടമായി. എഴുന്നൂറിലധികം പേർ താമസിച്ചിരുന്ന ചൂരൽമലയിൽ ഇന്ന് കാണാനാകുന്നത് ചെളിമണ്ണും പാറക്കല്ലുകളും മാത്രം. നിങ്ങളുടെ കുടുംബത്തിൽ ആറെണ്ണോ ഉണ്ട്? ആറ് സൈപ്പാ. അതെന്തോ ഒരു മിനിറ്റ് കൊണ്ട് കഴിച്ചില്ല, ഒറ്റ മിനിറ്റേ ഉള്ളൂ. അതിൽ കൊണ്ട് ഞങ്ങൾ ആ കുന്ന് കയറി. ആ കുന്ന് കയറി കയറിയപ്പോഴത്തേക്കും അടുത്ത ഡോസ് ഇതാ വരുന്നു. എന്താ വരവെന്ന് പറയുന്നത്? എന്താ പറയുക? പ്രകൃതി കവർന്നെടുത്ത ജന്മനാടിന്റെ ഇന്നത്തെ അവസ്ഥ കണ്ടു നിൽക്കാനാകുന്നതല്ലെന്ന് തങ്കച്ചൻ. കൺമുന്നിൽ എല്ലാം ഒലിച്ചുപോയി. ദുരന്തമുണ്ടാകുന്നതിന് മുന്നോടിയായി കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങൾ ശ്രദ്ധിച്ചതായും തങ്കച്ചൻ പറയുന്നു. നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുകയാണ് തങ്കച്ചൻ. ഉറ്റവരെ തേടി. ന്യൂസ് ഡെസ്ക് 24. സമാനതകളില്ലാത്തൊരു ദുരന്തത്തിൽ അതിന് സാധ്യമായ എല്ലാ രീതിയിലും രക്ഷാപ്രവർത്തനം, തെരച്ചിൽ ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ തെരച്ചിൽ രാത്രിയോടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി നാളത്തെ തെരച്ചിലാണ് ദൗത്യസംഘം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇന്ന് മുണ്ടക്കൈക്കപ്പുറത്ത് തെരച്ചിൽ നടത്തുന്നു. അതിനുശേഷം ആ ടൗണിൽ, മുണ്ടക്കൈ പരിസരത്തുള്ള ആ ടൗണിൽ അവിടെ തെരച്ചിൽ നടത്തുന്നു. അവിടെയൊക്കെ ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട് എന്നവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നുണ്ട്. നമ്മുടെ എല്ലാ സംവിധാനങ്ങളും ഒന്നാകെ നിന്നുകൊണ്ട് ആ ദൗത്യം ഏകോപിപ്പിക്കുന്നുണ്ട്. അത് സൈന്യമായിക്കോട്ടെ, ഫയർഫോഴ്സ് ആയിക്കോട്ടെ, NDRF ആയിക്കോട്ടെ, പോലീസ് സംവിധാനമായിക്കോട്ടെ, അങ്ങനെ നമുക്ക് സാധ്യമായ എല്ലാ സംവിധാനങ്ങളും നമ്മൾ അവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്.